നൂറ് വർഷം കഴിഞ്ഞ ഇന്ത്യൻ സിനിമയ്ക്ക് ചെന്നെത്താൻ പാടില്ല. ഞാൻ ഓസ്കാറിൻ്റെ മെയിൻ സ്ട്രീമിൽ പോയിട്ട് 5 സെലക്ഷൻ നേടി 3 കാറ്റഗറിയിലായിട്ട്. ഡാം ട്രിപ്പിൾ നയൻ്റെ ബാൻ എവറി 6 മന്ത്സ് തമിഴ്നാട് പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സോഹൻ റോയ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഓസ്കാർ സമിതിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച ഡാം ട്രിപ്പിൾ നയൻ എന്ന സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും പുതുമയുള്ള ആശയങ്ങളിലൂടെ വലിയ വിജയം കൊയ്ത സംരംഭകൻ. കേരളത്തിലെ ഒരു നല്ല സ്ഥാപനം അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനം എന്നൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത്, ഒരു 100 വർഷം കഴിഞ്ഞാലും ഞാൻ തുടങ്ങുന്ന സ്ഥാപനം ഉണ്ടാവണം, ലോകം മുഴുവൻ അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാവണം. സോഹൻ റോയ് സ്വന്തം ജീവിതകഥ പറയുന്നു. ഒറ്റ ശ്വാസത്തിന് ഞാൻ ഒന്നെങ്കിൽ ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ഈ ലാഡർ കയറി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം പോകുന്ന നിമിഷമാണ് ഞാൻ അവിടെ വന്നു. ഇതിന്റെ പുറത്തെ ഹാഷ് കവർ തള്ളുന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. സിനിമാ മോഹവുമായി നടന്ന നാളുകൾ. അപ്പൊ ദിലീപിനെ കമൽ സാറിനെ കാണിക്കാൻ വേണ്ടിയാണ് ജയറാം കൊണ്ടുവരുന്നത്. ഇത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ ലഡു പൊട്ടുക എന്നൊക്കെ പറയത്തില്ല. കാര്യം ജയറാമിന് ഈ വ്യക്തിയെ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്നെയും പരിചയപ്പെടുത്തിക്കൂടെ എന്ന് എനിക്ക് തോന്നി. ഡാം ട്രിപ്പിൾ നയൻ എന്ന സിനിമയുടെ പിറവി. സത്യജിത് റേ എവിടെ പരാജയപ്പെട്ടോ അവിടുന്ന് തുടങ്ങണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പോയിന്റ്. അതിനാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ടെക്നിക്കൽ ഹാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹോളിവുഡ് ഫോർമാറ്റിൽ ഒരു സിനിമ ചെയ്യുക, അത് അദ്ദേഹത്തിൻ്റെ ഡ്രീം ആയിരുന്നു. വ്യവസായ രംഗത്തെ വിജയ വഴികൾ. അന്ന് കമ്പനിയിൽ ഡ്രൈവർ ഞാൻ തന്നെ, MD ഞാൻ തന്നെ, മാർക്കറ്റിംഗ് പേഴ്സണും ഞാൻ തന്നെ, ഒരു 5 റോള് ഞാൻ തന്നെ ചെയ്യുന്നത്, ബാക്കിയുള്ളവരെല്ലാം ജോബ്സിന് വിടുകയാണ്. സാമൂഹ്യ പ്രവർത്തനത്തിലെ സ്വന്തം പരീക്ഷണങ്ങൾ. ചാരിറ്റിക്ക് മാറ്റിവെച്ചിരിക്കുന്ന തുക നേരിട്ട് കൊടുക്കാതെ ആദ്യം ഒരു സിനിമ ചെയ്യുക, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുത്ത് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. സിനിമാ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവർ ദേ ആർ ഓൾസോ സ്റ്റാർ. അവർക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമായിരിക്കും. നിർമ്മാതാവും സംവിധായകനും പ്രമുഖ വ്യവസായിയുമായ സോഹൻ റോയ് അദ്ദേഹത്തിന്റെ ജീവിതം വിവരിക്കുന്നു. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30, പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.